ഞാൻ വിവാഹം ചെയ്യില്ലെന്നും തീരുമാനിക്കാം. പക്ഷെ അതിലെ ജനിക്കാത്ത പുത്രന് രാജ്യാവകാശം കൊടുക്കുമെന്ന് തീരുമാനിക്കാൻ യുവരാജാവിനോ ചക്രവർത്തിക്ക് പോലുമോ അധികാരമില്ല. പുത്രനിനെയും ജനിച്ചിട്ടില്ല വൃദ്ധനായ പിതാവിന്. നാളെ ജനിച്ചേക്കാവുന്ന പുത്രന് വേണ്ടി തന്റെ കഴിവുകളെ മുഴുവൻ വിനിയോഗിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു ബലവാന്റെ കഥ ഇതിലുണ്ട്. ഒരു വൃദ്ധന്റെ കാമനയിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഋഷി പാരമ്പര്യത്തിന്റെ രാജർഷി സപ്തമന്മാർ കടന്നുപോകുന്ന കാമനയില്ലാത്ത ഭരണത്തിന്റെ ലോകത്ത് അവരോധിച്ച് അവന് കാവലിരുന്ന് അവന്റെ ആഗ്രഹനിവൃത്തിക്കായി കൊണ്ട് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗധേയങ്ങളെയും മാറ്റിമറിക്കുവാൻ പോകുന്ന ഒരു ബലവാന്റെ കഥ. ബലം ഈശ്വരന്റെയാണോ തന്റെയാണോ എന്ന് ചോദിച്ചാൽ തന്റെ ബലമാണ് ബലം, അതാണ് ധർമ്മമെന്ന് പറയാമെന്ന് വിചാരിക്കുന്ന ഒരു പൂർവപക്ഷത്തിന്റെ കഥ. ഈ ഭീഷ്മർ എന്റെ പൂർവ്വരൂപം തന്നെയാണ്, നിങ്ങളുടെ പൂർവ്വരൂപം തന്നെയാണ്. ഇതാണ് നാം പഠിക്കുന്ന മഹാഭാരതത്തിലെ നായക പ്രതിനായകന്മാരിലെ ഒരു ഭാഗം. പ്രതിനായക സ്വഭാവമുള്ള ഭീഷ്മനെ വ്യാസൻ വരച്ചു തന്നിട്ട് അപ്പുറത്ത് നായക സ്വഭാവമുള്ള കൃഷ്ണനെയും മറുവശത്ത് കൊണ്ടുവരുന്നു. ഇതിലേത് നിങ്ങളുടെ മനസ്സിൽ പ്രബലമായി വരണം? ആയുധങ്ങൾ എടുക്കാത്ത മഹാഭാരതത്തിൽ ആയുധങ്ങൾ എടുക്കാത്ത അറിവ് കൊണ്ട് മാത്രം എല്ലാം കൈകാര്യം ചെയ്യുവാൻ ഓടിയിട്ടുള്ള ഒരു മഹായുദ്ധക്കളത്തിൽ പോലും തന്റെ കർത്തവ്യം സ്വാധ്യായ പ്രവചനം മാത്രമാണെന്ന് പഠിപ്പിച്ചു തന്ന, ബ്രഹ്മവിദ്യയൊക്കെ പഠിച്ചു കഴിഞ്ഞ്, ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ കുലപതി ഒരു ഉപദേശം കൊടുക്കും, സത്യം വദ ധർമ്മം ചര സ്വാധ്യായന്മ പ്രമദ സത്യാന്ന പ്രമതി ദൗവ്യം എന്നൊക്കെ പറഞ്ഞു വന്ന്, സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമതി ദൗവ്യം. സ്വാധ്യായവും പ്രവചനവും ഒരു നിമിഷവും ഇല്ലാതിരിക്കരുത്. പ്രഭാകര മിശ്രനും തന്റെ ഗുരുവും തമ്മിൽ ഇതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗുരുവിന്റെ അഭിപ്രായം സ്വാധ്യായം ഒരു ദിവസവും നിർത്തരുതെന്നാണ്. പ്രഭാകര മിശ്രന്റെ അഭിപ്രായം പ്രവചനം ഒരു ദിവസവും ഇല്ലാതിരിക്കരുതെന്നാണ്. നമുക്കത് കൂട്ടി യോജിപ്പിച്ചു കളയാം, ഉപനിഷത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. സ്വാധ്യായ പ്രവചനാഭ്യം നപ്രമതി ദൗവ്യം, അത് വിട്ടാൽ വിട്ടുമല്ല, അതാണ് നമ്മുടെ സ്വരൂപത്തെ നിലനിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു യുദ്ധക്കളത്തെ പോലും പ്രവചനഭൂമിയാക്കി മാറ്റുന്ന ഒരു ഗുരുവും ഒരു യുദ്ധക്കളത്തെ ആയുധത്തിന്റെ ക്ഷണക്കണൽക്കാരമാക്കി മാറ്റുന്ന രണ്ട് സമൂഹവും, ഇതിലേതിന്റെ കൂടെ നാം നിൽക്കണം? അഹിംസയുടെയും അദ്വൈതത്തിന്റെയും സർവാതിരിക്തമായ അനുകമ്പയുടെയും അദ്വൈഷ്ടത്വത്തിന്റെയും മഹാവാക്യങ്ങളെ ഉച്ചരിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവിന്റെ വാക്കുകളിൽ പോലും ഹിംസയുടെ ഒളിനാളങ്ങളെ കാണാൻ കഴിയുക കൃപണതയാണ്. അയുദ്ധക്കളത്തിൽ അനേകം പേർ വന്നിട്ടുണ്ട്. ഈ കാമനയിൽ ആരംഭിച്ച് സംവത്സരങ്ങളിലൂടെ കടന്ന് ഒരു മഹായുദ്ധത്തിന്റെ രംഗഭൂവിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ കാമനയിലൂടെ കടന്നു വന്ന മുഴുവൻ പേരും ആയുധ സന്നാഹങ്ങളോടെയാണ് വന്നിരിക്കുന്നത്. ഒരാൾക്കും വ്യത്യാസമില്ല, വലിപ്പ ചെറുപ്പങ്ങളില്ല. കുലഗുരുവും ആചാര്യനും പിതാമഹനും പൗത്രനുമെല്ലാം പരസ്പരം ആയുധങ്ങളുമായി എത്തിയിരിക്കും. ഒരു സാക്ഷി ആയുധങ്ങളില്ലാതെ തേരില് എത്തി നിന്ന് ആ നിൽക്കുന്നവരെയും നമ്മയും സമസ്ത ലോകത്തെയും സ്തബ്ധമാക്കുമാറ് സ്ഥിതപ്രജ്ഞത്വം ഉപദേശിക്കുകയാണ്. എന്തിന്? സ്ഥിതപ്രജ്ഞനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാന്? യുദ്ധം ചെയ്ത് സ്ഥിതപ്രജ്ഞനാകുമെന്ന് പഠിപ്പിക്കാന്? സർവഭൂതാനാം അദ്വേഷ്ട എന്ന ഭക്തി ഉപദേശിച്ചിട്ട് യുദ്ധം ചെയ്യാന്? ഭക്തിയോഗം 12 അധ്യായത്തിന്റെ 13 ശ്ലോകത്തില്, കയ്യിലുണ്ടെങ്കിൽ നോക്കിയോണേ, ഞാൻ പറയുന്ന പോലും തെറ്റുന്നുണ്ടോ? ഈ ഞങ്ങളൊക്കെ ദ പ്ലാസ്റ്റിക് ആസ്ബസ്റ്റോസിന്റെ T20 എന്ന പുസ്തകത്തിന്റെ 8 പേജിൽ 7 ഖണ്ഡികയിൽ നിന്നൊക്കെ ഉദ്ധരണി പറയും ജനങ്ങളെ വരട്ടാൻ. അതുപോലെ വല്ലതും പറയുന്നതാണോ നിങ്ങൾ നോക്കിയോ? മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയുടെ 12 അധ്യായത്തിന്റെ 13 ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുമ്പോൾ പറയുന്ന ഭക്തി അദ്വേഷ്ട സർവഭൂതാനാം. ആ സർവഭൂതാനാം എന്നതിൽ ഭീഷ്മർ പെടില്ല, ആ സർവഭൂതാനാം എന്നതിൽ ദുര്യോധനൻ പെടില്ല, ആ സർവഭൂതാനാം എന്നതിൽ ദുശാസനൻ പെടില്ല എന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇതിലേക്ക് വളർന്നു വന്നൊരു ഇതിഹാസത്തെ നമ്മൾ നമ്മിൽ കണ്ടറിയണം. അതിന് വ്യാസന്റെ തപസ്സിലേക്ക് വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു പോകണം. ഇവിടെയാണ് ആ കാമനയിൽ ആവിർഭവിച്ചതും ആ കാമനാവേളയിൽ തന്നെ തന്റെ അന്ത്യത്തിലുള്ള ഉണ്ടാകുന്ന സരസ്വതിയൊക്കെ സ്വപ്നം കണ്ടതുമായ ഗംഗാദത്തനെ നാം കാണുന്നു. ആ ശബ്ദം ഭീഷണമാണ്, ദാരുണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മൻ എന്ന ശബ്ദത്തിന്റെ തന്നെ വിൽപ്പത്തി ഭീഷണം ദാരുണം ചാണ്. ഭീഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിന്റെ വ്യാഖ്യാനങ്ങളും ശബ്ദവിൽപ്പത്തികളും സ്വീകരിച്ചുകൊണ്ട് വലുതെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു പോവുകയാണ്. ഭീഷണവും ദാരുണവുമായ ആ ഭീഷ്മനിൽ ആവിർഭവിക്കുകയാണ്. ഈ ധർമ്മങ്ങളെയൊക്കെ ഇവിടെ നടപ്പാക്കുന്ന
ഭീഷ്മനാൽ നടപ്പാക്കപ്പെടുന്ന സമസ്ത ധർമ്മങ്ങളെയും അതേ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മൻ തന്നെ നിരാകരിക്കുന്നു മഹാഭാരതത്തിൽ. അതിലപ്പുറം വ്യാസൻ എഴുതി വെക്കാനില്ല. പക്ഷെ വൈകിപ്പോയി, നിങ്ങളുടെ ആധുനിക കവി പറഞ്ഞതുപോലായി. വിപ്ലവത്തിന്റെ വെൺമഴുവാല വിത്ത ഗർവ വിഷദ്രുമം വെട്ടി സൽസമത്വ സനാതന ഉദ്യാനം സജ്ജമാക്കാനൊക്കെ ഓടി നടന്ന വേളകളില് തോക്കിൻകുഴലിലൂടെ വിപ്ലവം വരാൻ ആഗ്രഹിച്ച ഒരു കവി ആധുനികൻ വളരെ വൈകിക്കഴിഞ്ഞവും മനസ്സിലാക്കി ഇതുകൊണ്ട് വരില്ല ശാന്തിയെന്ന്. അന്നയ്ക്ക് പാടേണ്ടി വന്നു, ആരണ്യന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയ സരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകൾ ആറ്റുനൊറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിതപ്രേമം പാടിയ സാമഗാന ലഹരി ഹർഷഞ്ചിതാത്മാക്കളായി മനോന്തര ഭാവശില്പികൾ എനിക്ക് നേക്കുമായി തന്നതാണ് ഓമൽ കാർത്തിക നെയ്വിളക്കരിയുമീ ഏകാന്തയാകാശ്രമം. നാദം ഓമിത്യേതദക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതിതി സർവമോങ്കാരേവ യചന്യത്രികാലാതീതം തദപ്യോങ്കാരേവ എന്നിവിടെയും In the beginning there was word, word was with God, word was God. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ആ യോഹന്നാനും പറഞ്ഞ ആദിമവചനം. അതിന് നോക്കി കവി ഉറഞ്ഞു പാടിയ അവസാനം, നാദം ശൂന്യതയിങ്കൽ. നമ്മുടെ മനസ്സൊക്കെ ശൂന്യമായിട്ട് ധ്യാനനിഷ്ഠനായൊരു യോഗി തന്റെ അന്ധക്കരണത്തെ പരമപവിത്രമാക്കി ഏകാന്തതയിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രകർഷേണ നവമായിരിക്കുന്ന സമസ്ത ദുഃഖങ്ങളെയും തരണം ചെയ്യുന്ന താരകമായിരിക്കുന്ന ആ നാദം, അതാ ശൂന്യതയിൽ അമൃതം വർഷിക്കുന്നത്. ബാക്കി നാം കേൾക്കുന്ന ഈ വൈഖരികൾക്കൊന്നും ഈ വൈഖരിക്ക് പോലും ശാന്തി ഉണ്ടാക്കാനാവില്ല. നാദം ശൂന്യതയിങ്കലാദ്യം അമൃതം വർഷിച്ച നാളിൽ ഗതോന്മാദം വിശ്വപദാർത്ഥശാല ഒരിടത്തൊന്നായി തുടിച്ചീടവേ ആ ദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നിദർശിച്ച രസാനുഭൂതി പകരൂ മത്പാന പത്രങ്ങളിൽ. കവിക്ക് അവസാനം പറയേണ്ടി വന്നു, കടത്തത്ത മനസ്സിലിട്ട കവിയായി മാറ്റുന്നവത്മീകം. മറ്റൊരാധുനികൻ എഴുതിയ പോലെ, മറ്റൊരാധുനികൻ ഇതുപോലെ എഴുതി. അഗ്നിയുടെ വലിപ്പം പറയുമ്പോൾ, പുറ്റിനകത്തര സ്വതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കുന്ന, അതാണ് കടത്തത്ത മനസ്സിലിട്ട കവിയായി മാറ്റുന്ന വത്മീകമുണ്ട് ഓടപ്പുൽക്കുഴലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും. പണ്ട് കത്തിച്ചതായതല്ലേ, പണ്ട് താൻ തന്നെ കത്തിച്ചതാണ്. മുത്തശ്ശി പറയുമ്പോ കേൾക്കാതെ അവിടോട്ട് തിരിച്ചുപോക്കാണ്. ഇത് കണ്ടിട്ട് ആധുനികർ കവിയെ തന്നെ വിളിച്ചു ദന്തഗോപുരത്തിലെ കവി. കവിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ കവിക്ക് വേറൊരു ദുഃഖം തോന്നി, ഇനിയും ഒരംഗത്തിന് ബാല്യമില്ല. കാരണം സരസ്വതീയാമം കഴിഞ്ഞു, സഹസ്രദളങ്ങൾ വിടർന്നു, വെൺകൊറ്റ കുടചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു. കവി താൻ തന്നെ ആലോചിക്കുകയാണ്, ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ? വാർദ്ധക്യം അകാലത്തിൽ തന്നെ ഗ്രസിച്ചു കഴിഞ്ഞു, ഇനി ഇതൊക്കെ പഠിച്ചാൽ നിൽക്കുമോ? ഈ കാമതപ്തങ്ങളായിരിക്കുന്ന മനസ്സുകളിൽ, കാമമനീമസങ്ങളായിരിക്കുന്ന ഈ മാനവ പ്രക്രിയകളിൽ ഇതിനൊക്കെ ഇനി പ്രസക്തിയുണ്ടോ? അധികാരത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും ഭ്രമിച്ചു ഭ്രമിച്ചോടുന്ന ഭ്രമം സ്വഭാവമാക്കിയവന് ബ്രഹ്മം മനസ്സിലാവുമോ? ഭ്രമവും ഭ്രമവും കേൾവിയിൽ അല്പമേ അന്തരമുള്ളൂ. ഋഷികവി പാടിയ ആ ലോകങ്ങളിലേക്ക് ആധുനികൻ കവി എത്തുമ്പോൾ അയാൾക്ക് വൈകിപ്പോകുന്നു. നിങ്ങൾക്ക് വൈകിയില്ല എങ്കിൽ അത് സന്തോഷപ്രദമാണ്. വ്യാസൻ ആദ്യ കാമത്തെയാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്, കാമതപ്തനായ പുത്രനെയും പിതാവിനെയും. പിതൃസ്നേഹം കൊണ്ട് പിതൃകാമനകളെ ന്യായീകരിക്കേണ്ടി വരുന്ന പുത്രൻ ശബദമൊക്കെ ചെയ്തു വന്നു. ചിത്ര വിചിത്രവീരനും ചിത്രാംഗതനും ഉണ്ടായി. കഥയൊന്നും പറഞ്ഞാൽ നേരം കളയണ്ടാന്ന് തോന്നുന്നു, സൂചിപ്പിച്ചാൽ മതിയെന്ന് തോന്നുന്നു. പോരെ, കഥയൊക്കെ മഹാഭാരതം പറഞ്ഞ് നമ്മുടെ സമയം കളയണോ? ഒന്നാമത് ഞാൻ ഒരു കഥയില്ലാത്ത മനുഷ്യനുമാണ്. അപ്പൊ ആ നിലയ്ക്ക്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമയം കഥ കൊണ്ട് കളയണ്ടാന്ന് വെച്ച് ഞാൻ സൂചിപ്പിച്ച് പോവാം. അതെല്ലാം ഡീറ്റെയിലായിട്ട് കഥ പറയുകയാണെങ്കിൽ 8 ദിവസം കൊണ്ട് കഥ പറഞ്ഞു തീർക്കാം. അപ്പോ വിചിത്രവീരനും ചിത്രാംഗതനും ഉണ്ടായി. നോക്കൂ, മനുഷ്യന്റെ സങ്കല്പങ്ങൾ ഒരു ഭാഗത്ത്, അവന്റെ പൂർവ്വകാമനകൾ ഒരു ഭാഗത്ത്, അവന് മുമ്പിലേക്ക് എത്തുന്ന കർമ്മനിശ്ചയങ്ങൾ മറ്റൊരു ഭാഗത്ത്. എന്തെന്ത് സ്വപ്നങ്ങളോടെയാണ് ആ അമ്മ പ്രസവിച്ചത് 2 കുഞ്ഞുങ്ങളെ?
മഹാഭാരത സാമ്രാജ്യത്തിന്റെ അധിപതികൾ. എത്ര തവണ തിരുത്തേണ്ടി വരും ഈ അധിപതികളെ. തന്റെ സങ്കല്പത്തിനുള്ളൊരു അധിപതിയെ കിട്ടിയില്ലെങ്കിലുള്ള വേദന ഞങ്ങളൊക്കെ ആശ്രമങ്ങളിൽ പോലും പോയി കണ്ടിട്ടുണ്ട്. ഒരു ഉത്തമനായ ഗുരു തന്റെ ശിഷ്യനെ കുറിച്ച് വലിയ സങ്കല്പങ്ങളൊക്കെ വെച്ച് പുലർത്താറുണ്ട്. താൻ ഉണ്ടാക്കിയതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ ഇവൻ കൊള്ളുമോ, നമുക്ക് ഗൃഹസ്ഥന്മാരെ വിടാം എന്നുള്ള ആശ്രമത്തിൽ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ പോലും ഈ സങ്കല്പങ്ങളുണ്ട്. സർവസങ്കല്പങ്ങളും പരിത്യജിച്ച് സർവസങ്കല്പ സന്യാസം സ്വീകരിച്ച് അവസാനം ഒരു പുത്രന് വേണ്ടി ഉരുളി കമത്താൻ നടക്കുന്ന ഒരു പിതൃമോഹിയെ പോലെ തനിക്ക് പറ്റൊരു ശിഷ്യനെ കിട്ടാൻ വേണ്ടി എത്ര എണ്ണത്തെ മാറി മാറി പരിശോധിക്കേണ്ടി വരുന്നു. അവസാനം തന്റെ പുത്രൻ നീ ഉണ്ടാക്കിയതെല്ലാം കൊളമാക്കുമോ എന്ന് പിതാവ് സംശയിക്കുന്നത് പോലെ തന്റെ ശിഷ്യൻ കൂടെയുള്ളവരെയൊക്കെ താൻ അനുനയ രൂപത്തിൽ യോജിപ്പിച്ച് നിർത്തിയ പോലെ നിർത്തില്ലെന്നും വൈരനിര്യാതന ബുദ്ധിയുള്ളവനാണെന്നും ഇവൻ ഇവിടെ കലാപങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കുകയെന്നും വിചാരിച്ച് എത്ര പ്രാവശ്യം തിരുത്തേണ്ടി വരുന്ന ചരിത്രമാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വിടുക. അർത്ഥാപത്തി പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്ത് യുക്തി പറയാനില്ലെന്ന് കാണിക്കാൻ പറഞ്ഞതാ. ദണ്ഡാവുപന്യായം തന്നെയാണല്ലോ അർത്ഥാപത്തി. സർവസംഗ പരിത്യാഗത്തിന്റെ കേദാരഭൂമികൾ പോലും ഈ സംഘങ്ങളുടെ വിളഭൂമികളായി മാറുമെങ്കിൽ ആധുനിക മനുഷ്യന്റെ കഥ എന്തു ചൊല്ലുവാൻ. കൊല്ലുന്ന ചൂടിനാൽ മാമരം വേവുന്നു, പുല്ലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ തത്വഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നാണ് വ്യാസൻ രചിച്ചത് തന്റെ പൂർവ്വരൂപം. രണ്ട് പുത്രന്മാർ, ചിത്രാംഗതനെ ചിത്രാംഗത ഗന്ധർവൻ കൊന്നു ഏറ്റുമുട്ടലിൽ, പിന്നുള്ള വിചിത്രവീര്യനാണ്. കാമത്തിൽ നിന്ന് കാമം മാത്രമേ ഉണ്ടാവൂ, ഇത് ഭാരതീയനറിയാം. കാമത്തിൽ നിന്ന് ധർമ്മം ഉണ്ടാവില്ല. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ലോകത്തുള്ളതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുണ്ടാകുന്നതാണ്, ആഗ്രഹിച്ചുണ്ടാകുന്നതെല്ലാം നശ്വരമാണ്. കാമനയോടുകൂടി എന്തിനിറങ്ങിത്തിരിക്കുന്നുവോ അതെല്ലാം ദുഃഖവുമാണ്. ഞാൻ ഇറങ്ങിയാലും നിങ്ങൾ ഇറങ്ങിയാലും അതിൽ അറിവിന് ഭേദമൊന്നുമില്ല. ഞാൻ സന്യാസി അറിവ് വന്നവൻ, ഞാൻ കാമനയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഇല്ല. ജഗദീശ്വരൻ അവതരിച്ചു വന്ന് കാമനയോടുകൂടി പ്രവർത്തിച്ചാലും ദുഃഖം തന്നെയാണ് ഫലം. കാമനയും ദുഃഖവും സന്തത സഹചാരികളാണ്. അതുകൊണ്ട് തന്നെ കാമവർജനമാണ് ആനന്ദം. സർവം പരവശം ദുഃഖം, സർവമാത്മവശം സുഖം. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖമെന്ന് ആ സർവം പരവശം ദുഃഖത്തെ രണ്ടാക്കി പിരിച്ചു പഠിക്കണം. സർവം ആത്മവശം സുഖം ആത്മസുഖമാണ്. ആ സുഖമല്ല അനുകൂല വേദനീയം സുഖം. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഇരുന്ന് യുക്തികൾ ഉന്നയിച്ച് സർവം ആത്മവശം സുഖത്തിന് ഒരു മറുവശം പറഞ്ഞേക്കാം, അനുകൂല വേദനീയം സുഖം അല്ല. അനുകൂല വേദനീയം ദുഃഖത്തിന്റെ സമമായ സുഖം തന്നെയാണ്. ആത്മവശമായ സുഖം ആനന്ദമാണ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്, നമുക്ക് വിശദമായി തൊട്ടുപുറകെ കാണാൻ പറ്റിയേക്കും. അപ്പോ വിചിത്രവീരനാണ് ഇപ്പൊ ചക്രവർത്തി. കാമത്തിൽ നിന്ന് കാമമേ ഉണ്ടാകൂ. കാമസന്തപ്തനായിരുന്നു വിചിത്രവീര്യൻ. ആയുർവേദ ആചാര്യന്മാരുടെ പ്രോഗ്നോസിസും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും വെച്ച് നോക്കിയാൽ പൂർവ്വരൂപം നിദാനം ചികിത്സ ഇങ്ങനെ തന്നെയാണ് അവരും ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രക്കാരൻ അവരുടേത് കോപ്പിയടിച്ചാണോ ഇവര് ഈ ആധുനിക വൈദ്യശാസ്ത്ര ട്രീറ്റ്മെന്റ് എന്ന പദങ്ങളെ അതേപടി ശരകനും സുശ്രുതനും ഒക്കെ കോപ്പിയടിച്ചതാണോ അങ്ങനെ നിങ്ങൾ പറയുമെന്നറിയില്ല, അതോ അവരുടേത് നോക്കി ഇവര് കൊണ്ടുവന്നാണോ എന്നറിയില്ല. എന്തായാലും ആ പൂർവ്വരൂപവും നിദാനവും ഒക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ വിചിത്രവീര്യൻ എയ്ഡ്സ് പിടിച്ചു മരിക്കുക. കാമം വിത്തിട്ടാൽ കാമനകൾ മാത്രമേ ബന്ധുവെന്നാണ്. രാജേഷ്മാവ് പിടിച്ചാണ് മരിക്കുന്നത്. കാമത്തിൽ നിന്ന് കാമത്തിലേക്കും കാമത്തിൽ നിന്ന് ഒരിക്കലും മോക്ഷത്തിലേക്ക് യാത്രയില്ല.